السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد قال رسول الله صلى الله عليه وسلم كان رسول الله صلى الله عليه وسلم اذا دخل العشر احى الليل بايقل اهله وجد وشد المزره ايتم بوهمانരായ प्रियपता നമ്മുടെ തസ്കിയ ഓൺലൈൻ കോഴ്സിലെ പ്രിയപ്പെട്ടാത്തുകളെ പരിശുദ്ധമായ റമദാനിൻ്റെ സുവത്സരങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാനഹുവാല നമ്മുടെ സകല ആഴമാലുകളെയും അതിൻ്റെ തെറ്റുകളെ ദൂരീകരിച്ചു കൊണ്ട് നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പവിത്രമായ ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിനെ സംബന്ധിച്ചാണ് ലൈലത്തുൽ ഖദർ മഹാനായ റസൂർലാഹി സാഹുലഹി വസല്മാ തങ്ങൾ ഹദീസുകൾ നോക്കിയാലും പരിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തങ്ങൾ നോക്കിയാലും ഒക്കെ നമുക്ക് ലൈലത്തുൽ ഖദറിൻ്റെ പവിത്രതകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ശ്രേഷ്ഠതയാണ് ലൈലത്തുൽ ഖദറിന് നൽകിയിട്ടുള്ളത് എന്ന് വർഷത്തിൽ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഏറ്റവും പുണ്യരാത്രി ലൈലത്തുൽ ഖദർ ഒരു ഓരോ വർഷത്തിലും അതിലത്തെ ഏറ്റവും പുണ്യമായ രാത്രി ലേലത്തുൽ ഖദറാണ് ഖദർ എന്നാൽ വിധി തീരുമാനം മഹത്വം എന്നൊക്കെയാണ് അർത്ഥം ഈ രാത്രിയിലാണ് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ വിധികളെയും ലേലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് മുഴുവൻ കാര്യങ്ങളും തീരുമാനിച്ച് റെഡിയാക്കി വെക്കുന്നത് നമ്മൾ ഈ ബജറ്റൊക്കെ എന്ന് പറയാറില്ലേ അതുപോലെ ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുസുബാനഹുഅല മലാ റെഡിയാക്കി വെക്കുന്നത് എല്ലാം വിധിച്ച് റെഡിയാക്കി വെക്കുന്നത് തീരുമാനിച്ചു വെക്കുന്നത് ലേലത്തുൽ ഖദറിലാണ് അതുകൊണ്ട് തന്നെ ആ രാത്രിക്ക് വലിയ പവിത്രതയുണ്ട് ആ രാത്രിയിൽ ആരെങ്കിലും സത്യമാണെന്ന് വിശ്വസിച്ചും നല്ല രീതിയിൽ അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അള്ളാഹുവിന് വേണ്ടി അമല ചെയ്താൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ അത് മതി എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറഞ്ഞതിങ്ങനെയാണ് അത് അങ്ങനെ ഒരു സൂക്തം തന്നെ ഒരു വലിയ ഒരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനുൽ അള്ളാഹുഅല ഇറക്കി ഒമാർ അല്ലേ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു സൂറത്താണ് ുഫി ലൈലത്തുൽ ഖദിർ തീർച്ചയായും നാം അതിനെ ലൈലത്തുൽ ഖദറിൽ നാം അതിനെ ഇറക്കി അവിടെ എന്തിനെ ഇറക്കി എന്നുള്ള അടുത്ത് പണ്ഡിതന്മാരുടെ അടുത്ത് പല അഭിപ്രായങ്ങളുമുണ്ട് അവിടെ പരിശുദ്ധ ഖുർആാനിനെ ഇറക്കി എന്നാണ് പറയപ്പെടുന്നത് പരിശുദ്ധ ഖുർആാനിനെ ഇറക്കിയത് രണ്ട് ഘടുവായിട്ടാണ് ഒന്ന് ലൗഹുൽ മഹഫൂദിൽ നിന്നും ബൈത്തുൽ ഇസയിലേക്ക് പരിശുദ്ധ ഖുർആാനിനെ അതിൻ്റെ മൊത്തം രൂപമായിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈത്തുൽ ഇസയിലേക്ക് അള്ളാഹു താല ഇറക്കി അതിനുശേഷം അവിടെ നിന്നും ഭൂമിയിലേക്ക് അള്ളാഹ് പ്രവാചകൻ സല്ലാഹുലഹി വസലമാത്തങ്ങളിലേക്ക് ഓരോ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ ഭാഗങ്ങളെ ജിബിരുലഹി സ്വലാം മുഖേന ഇങ്ങനെ അള്ളാഹു താലി ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പരിശുദ്ധ ഖുർആാനെ ഇറക്കിയത് രണ്ട് ഘടുവായിട്ടാണ് ആദ്യം ഒന്ന് മൊത്തമായിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ബൈതുൽസയിലേക്ക് ഇറക്കി അവിടെ നിന്ന് രണ്ടാമത്തെ ഭാഗമായിട്ട് സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ഇറക്കി കൊടുക്കുകയും ചെയ്തു ആ ലോഹൽ മഹബൂദിൽ നിന്നും ബൈത്തുൽ ഇസയിലേക്ക് ആദ്യമായി ഇറക്കിയില്ല പരിശുദ്ധ ഖുർആനെ അത് ഇറക്കിയത് ലൈലത്തുൽ ഖദിറിൽ ആണ് എന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അൻസല്ലാഹു ഫി ലൈലത്തുൽ ഖദിർ നിശ്ചയം ആ ഖുർആാനിനെ നമ്മൾ ലൈലത്തുൽ ഖദറിൽ ഇറക്കി

അതിനേക്കാൾ പവിത്രമാണ് ഈ ഒരൊറ്റ രാത്രിയിൽ അമല ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അതാണ് ഖദറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഖദറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ് ആയിരം മാസങ്ങളെക്കാൾ പവിത്രമാണ് ആ രാത്രിയുടെ പ്രത്യേകതകൾ തനസ്സലുൽ ആ രാത്രിയിൽ മലക്കുകളും പിന്നെ ജിബിറീൽ അലൈഹുസ്വലാത്തു വസ്ലാമും ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങും അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി ഭൂമിയിലേക്ക് കരുണയുടെ മലാ ഇക്കത്തായിട്ട് ഇറങ്ങുമെന്നാണ് അവിടെ തനസുലുൽ മലാ ഇക്കത്തു മലക്കുകൾ ഇറങ്ങും ബർ റോഹു എന്ന് പറയുന്നത് ജിബിറീൽ അലൈഹി ഹുസ്വലാത്തു വസ്സലാമിനെയാണ് ഉദ്ദേശിച്ചത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് പല പല അഭിപ്രായങ്ങളുമുണ്ട് എന്നാലവിടെ ജിബിരിൽ അലൈഹി ഹുസ്വലാത്തു വസ്ലാമിനെ ഉദ്ദേശിച്ചു എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ മലാ ഭൂമിയിലേക്ക് ഇറങ്ങുകയും അങ്ങനെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് എല്ലാ സ്ഥലത്തും ഇങ്ങനെ റഹ്മത്തിന്റെ മലാ ആ രാത്രിയിൽ ലേലത്ത് അൽ ഖദറിന്റെ രാത്രിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് ഒരു അടിമ ഒരുപാട് നിസ്കരിച്ച് അമല് ചെയ്ത് ഖുർആനോതി അള്ളാഹുവിനോടത് ആ ചെയ്യുമ്പോൾ അവൻ്റെ മലായിക്കത്തിൻ്റെ പരിശുദ്ധരായ മലാഹിക്കത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചത് ആ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനഹുഅത്താര അത് ആന സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ ഈ ലഹലത്തുൽ ഖദറിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യകരമായൊരു കാര്യമാണ് അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ലൈലത്തുൽ ഖദറിൻ്റെ അതിൻ്റെ ഒരു മഹത്വത്തിനെയും അതിൻ്റെ ഒരു പ്രത്യേകതയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നാം എല്ലാവരും അത് ചെയ്യേണ്ടത് നമ്മൾക്കത് ആ ചെയ്യാറുണ്ട് മിനൽ മിനൽ റമദാൻ അള്ളാഹുബിഷമൽ ഖദർ അല്ലി ഷഹർ അള്ളാഹുവേ പരിശുദ്ധ റമദാനെ കൊണ്ട് വിജയിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ ആയിരം മാസങ്ങളെക്കാൾ പവിത്രമായ ഒരാവായ ലദർ കൊണ്ട് വിജയിച്ചവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ എന്ന് നമ്മൾ ഇപ്പോഴും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ലൈലത്തുൽ ഖദറിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു വർഷത്തേക്കുള്ള മാനവരാശിയുടെ വാർഷിക ബജറ്റ് തയ്യാറാക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ ഭക്ഷണം എല്ലാ കാര്യങ്ങളും അവരെങ്ങനെ ജീവിക്കണം എന്തായിരിക്കും എല്ലാ കാര്യങ്ങളും അള്ളാഹുത്ത ആരാ തയ്യാറാക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ കദറിന് അത്രത്തോളം പവിത്രതയുണ്ട് മഹാനായ റസൂറുള്ള നമ്മൾ ഏവരെയും ശ്രദ്ധിക്കേണ്ടത് മഹാനായ റസൂർള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ ഹദീസ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും കാന റസൂറുല്ലാഹി സൊല്ലാഹുലി വസ്ലം എന്ന് കാണാൻ സാധിക്കും എന്താ പറഞ്ഞത് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പരിശുദ്ധ റമദാന് കടന്നുവരികയും എന്നിട്ടതിൻ്റെ അവസാനത്തെ പത്താവുകയും ചെയ്താൽ മഹാനായ തങ്ങൾ ഒന്ന് അരക്കെട്ടൊക്കെ അരക്കെട്ടൊക്കെ ഇങ്ങനെ കെട്ടി ഒന്ന് മുറുക്കി കെട്ടി റെഡിയാക്കി നിൽക്കുമായിരുന്നു എന്നിട്ട് രാത്രിയിൽ റിസൂർദായു തങ്ങൾ കൂടുതൽ അമല് ചെയ്യുമായിരുന്നു എന്നാണ് അവസാനത്തെ പത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ അരക്കെട്ട് മുറുക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം ഒരു അരക്കെട്ട് മുറുക്കി ഇനിയൊരിക്കലും മറ്റൊരു കാര്യത്തിലേക്കൊന്നും പോവേണ്ട അവസ്ഥയിൽ ഫുൾ ഇബാധ തന്നെ ആ രീതിയിൽ റസൂർ അല്ലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങൾ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിന് ലേലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന അവസാനത്തെ പത്തിന് അത്രത്തോളം പ്രതിഫലം നൽകാറുണ്ട് അത്രത്തോളം മഹത്വം റസൂർ അള്ളാഹി തങ്ങളുടെ നൽകാറുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഹദീസുകളിൽ കാണാൻ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുമ്പോൾ എഴുത്തിക്കാഫ്രിക്ക നമുക്ക് ഏറെ സൗകര്യമാണ് ഇന്ന റസൂർ അള്ളാഹി സൊല്ലാഹി വസ്ലം ഖാനിഫുൽ അഷ്റൽ റമദാന റസൂറുല്ലാഹി സൊല്ലാ അലഹി വസ്ലമ തങ്ങൾ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിൽ മഹാനായ റസൂറുല്ലാഹി തങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാഫ്രിക്കമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഈ ഹദീസുകൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലൈലത്തുൽ ഉൽ ഖദറിന്റെ മഹത്വം നമുക്ക് വളരെ അധികം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഇത്രയൊന്നും അല്ല ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഒരുപാട് ഹദീസുകൾ ഒരുപാട് സംഭവ വികാസങ്ങൾ ഒരുപാട് ചരിത്രങ്ങളൊക്കെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിന്ന് വളരെ കുറച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് മഹാനായ റസൂർലാഹിദ് പറയുകയാണ് മൻ ഖാമ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ഒരാൾ ഒരാള് ലൈലത്ത് രാത്രിയിൽ ഒരാൾ നല്ല രീതിയിൽ വിശ്വാസത്തോടെ അള്ളാഹുവിന്റെ അത് അരികിൽ നല്ല പ്രതിഫലത്തോടെയും പ്രതിഫലത്തിന് ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒരാൾ അമല് ചെയ്താൽ അവിടെ അമല് ചെയ്താൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ തമ്പിഹി അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു സുബഹാന ഹുമാല പുറത്തു കൊടുക്കും എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ പവിത്രമായ ഈ ഒരു ലൈലത്തുൽ ഖദർ എന്ന രാവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അത്യാവശ്യകരമായ കാര്യമാണ് ലേലത്തുൽ ഖദറൊക്കെ വന്നാൽ നമുക്കൊക്കെ അറിയാം നമ്മളെ പള്ളികളിലൊക്കെ എത്രയോ പേര് നല്ല രീതിയിൽ അമലുകൾ ചെയ്യുമാൾ ഒരുപാട് പേര് എഴുത്തിക്കാഫിരിക്കും എത്ര ആൾക്കാരാണ് അതുപോലെ നല്ല രീതിയിൽ പരിശുദ്ധ റമദാന കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹ് ഹു സുബാനുഹത്താൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു സുബഹാനുഹത്താൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരാണെങ്കിൽ നമ്മളൊക്കെ നല്ല രീതിയിൽ പള്ളികളിൽ പോയി ഈ രാത്രിയെ നല്ല രീതിയിൽ ധന്യമാക്കാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം എഴുത്തിക്കാഫിരുന്ന് ഒരുപാട് പരിശുദ്ധ ഖുർആൻ നല്ലണം ഓതി അള്ളാഹുവിനോട് ആ ചെയ്ത് ഏറ്റവും തസ്ബീഹുകൾ നിസ്കരിച്ച് നല്ല രീതിയിൽ അമലുകൾ ചെയ്യാൻ നമ്മൾ നമ്മെല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ സ്ത്രീകളാകുമ്പോൾ വീടുകളിൽ നിന്ന് നല്ല അമലുകൾ ചെയ്യുക ഞാനടക്കം നമ്മളെല്ലാവരും നല്ല അമലുകൾ ചെയ്യുക ലേലത്തുൽ കദറിനെ ധന്യമാക്കുക അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ റമദാന കൊണ്ടും ലേലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാഹി റബുലാലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാ വാ